നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം കെ എം ഐ സി ടിവി പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും കെ എം ഐ സി ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. കോടതി വളപ്പിൽ അഭിഭാഷകരുടെ അക്രമം മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണെന്ന് SSF. മർക്കസ് ഗൾഫ് സംഗമങ്ങൾക്ക് ഉജ്ജ്വല സമാപനം. പ്രവാസി പുനരധിവാസ പദ്ധതിക്ക് വേഗം കൂട്ടണമെന്ന് മർക്കസ് അലുമ്നൈ. 29 ഉദ്യോഗസ്ഥരുമായി ഇന്ത്യൻ വ്യോമസേനാ വിമാനം കാണാതായി. മുൻമന്ത്രി കെ ബാബു പദവി ദുരുപയോഗം ചെയ്തു, തെളിവുമായി വിജിലൻസ് FIR. പൊതുപ്രവർത്തകർക്കും കുടുംബത്തിനുമെതിരെ അപവാദം പ്രചരിപ്പിച്ച് ചേളാരി വിഭാഗം നേതാവിന്റെ ഫെയ്സ്ബുക്ക് പോസ്റ്റ്. മടവൂർ സീമലുല്ലാഹി ആണ്ട് നിറച്ചക്ക് പ്രൌഢോജ്വല സമാപനം. സുരക്ഷാ വീഡിയോ AAPMP ഫേസ്ബുക്കിലിട്ടു, പാർലമെന്റ് സ്തംഭിച്ചു. ഹൈക്കോടതി മീഡിയ റൂം തുറക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം. വാർത്തകൾ വിശദമായി. മന്ത്രിയായിരിക്കെ കെ ബാബു അധികാര ദുർവിനിയോഗം നടത്തിയെന്ന വിജിലൻസ് FIR. ബാറുകൾക്കും ബിയർ പാർലറുകൾക്കും ലൈസൻസ് അനുവദിക്കുന്നതിൽ വഴിവിട്ട് പ്രവർത്തിച്ചുവെന്നും മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച FIRൽ പറയുന്നു. FIRന്റെ പകർപ്പ് ചാനലുകൾക്ക് ലഭിച്ചു. UDF സർക്കാരിന്റെ കാലത്ത് മദ്യശാലകളുടെ കാര്യത്തിൽ നടന്നതൊന്നും നേർവഴിക്കല്ലെന്നാണ് വിജിലൻസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. എക്സൈസ് മന്ത്രി അധികാര ദുർവിനിയോഗം നടത്തി. ബാർ ലൈസൻസുകൾ അനുവദിക്കുന്നതിൽ എക്സൈസ് മന്ത്രി നേരിട്ട് ഇടപെട്ടു. ലൈസൻസുകൾ അനുവദിക്കുന്നതിൽ ക്രമക്കേട് പ്രകടമാണ്. കിട്ടിയ അപേക്ഷകളിൽ ചിലത് മാസങ്ങളോളം തീരുമാനമൊന്നും എടുക്കാതെ പിടിച്ചുവച്ചു. കാരണമൊന്നുമില്ലാതെയാണ് ഈ അപേക്ഷകൾ പിടിച്ചുവച്ചത്. എന്നാൽ ചിലരുടെ അപേക്ഷകൾ ലഭിച്ച് ഉടൻ തന്നെ തീരുമാനമെടുത്തു. ഇത് ദുരുദ്ദേശപരമാണ്. ബീവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടിയതിലുമുണ്ട് വീഴ്ച. 10% വീതം ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടുമെന്ന നയപരമായ തീരുമാനം നടപ്പാക്കുന്നതിനായി ഔട്ട്ലെറ്റുകൾ തിരഞ്ഞുപിടിച്ചാണ് പൂട്ടിയത്. ചില ബാറുകളോട് ചേർന്നുള്ള ഔട്ട്ലെറ്റുകൾ തിരഞ്ഞുപിടിച്ച് പൂട്ടിയെന്ന് കെ ബാബുവിനെതിരെ വിജിലൻസിൽ സമർപ്പിച്ച പരാതിയിലും ചൂണ്ടിക്കാട്ടിയിരുന്നു. ബാറുടമ കൂടിയായ വ്യവസായി VM രാധാകൃഷ്ണൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ത്വരിത പരിശോധന നടത്തിയത്. ക്രമക്കേട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്യുന്നതെന്നും വിജിലൻസ് സെൻട്രൽ റേഞ്ച് DYSP ഫിറോസ് എം ഷെഫീഖ് സമർപ്പിച്ച FIRൽ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം യാത്രയ്ക്കിടെ കാണാതായി. ചെന്നൈയിലെ താമ്പരത്ത് നിന്ന് ആൻഡമാനിലെ പോർട്ട്ബ്ലെയറിലേക്ക് പോയ റഷ്യൻ നിർമ്മിത AN-32 വിമാനമാണ് അപ്രത്യക്ഷമായത്. 29 പേർ വിമാനത്തിലുണ്ടായിരുന്നു. ഇന്ന് രാവിലെ 8:46 വിമാനത്തിൽ നിന്ന് അവസാന സന്ദേശം ലഭിച്ചത്. 26,000 അടി ഉയരത്തിലായിരുന്നു ഈ സമയം വിമാനം പറന്നിരുന്നത്. പരമാവധി 4 മണിക്കൂർ പറക്കാനുള്ള ഇന്ധനമേ വിമാനത്തിൽ ഉള്ളൂവെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേവിയും കോസ്റ്റ്ഗാർഡും ഊർജ്ജിത തിരച്ചിൽ നടത്തുകയാണ്. ലോക്സഭാ നടപടികളും സുരക്ഷയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും AAPMP ഭഗവന്ത് മൻ ഫേസ്ബുക്കിലിട്ടതിനെ തുടർന്നുണ്ടായ ബഹളത്തിൽ ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക്സഭ തുടങ്ങിയതുമുതൽ ഈ വിഷയത്തെച്ചൊല്ലി പാർലമെന്റിന്റെ ഇരുസഭകളിലും അംഗങ്ങൾ ബഹളം വച്ചിരുന്നു. തർക്കത്തെ തുടർന്ന് ഭഗവന്ത് മനിനെ സ്പീക്കർ വിളിച്ചുവരുത്തിയിരുന്നു. സഭ പലതവണ നിർത്തിവച്ചതിനു ശേഷമാണ് ഇന്നത്തേക്ക് പിരിഞ്ഞത്. BJP അംഗങ്ങളാണ് ശക്തമായ പ്രതിഷേധമുയർത്തിയത്. ഇത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഭഗവന്ത് മൻ സുരക്ഷാ രഹസ്യങ്ങളാണ് പരസ്യപ്പെടുത്തിയതെന്ന് കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി രാജ്യസഭയിൽ പറഞ്ഞു. ദൃശ്യങ്ങൾ പരിശോധിച്ച് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്നും നഖ്വി വ്യക്തമാക്കി. സംഭവത്തിൽ സ്പീക്കർ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. 12-മിനിറ്റ് വീഡിയോയാണ് പാർലമെന്റ് നടപടികളുമായി ബന്ധപ്പെട്ടുള്ളത്. ഭഗവന്ത് മനിനെതിരെ ഭരണകക്ഷി അംഗങ്ങൾ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി. ഹൈക്കോടതി വളപ്പിൽ അഭിഭാഷകർ അക്രമം നടത്തിയ സംഭവത്തിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഇടപെടുന്നു. ഹൈക്കോടതി മീഡിയ റൂം തുറക്കാൻ ചീഫ് ജസ്റ്റിസ് DS താക്കൂർ നിർദ്ദേശം നൽകി. പൂട്ടിയിട്ട മറ്റു മീഡിയ റൂമുകളും തുറക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ സംഘർഷത്തിൽ സംഭവിച്ച കേടുപാടുകൾ തീർത്ത് മീഡിയ റൂം തുറന്നു നൽകാനാണ് നിർദ്ദേശം. കേരളത്തിൽ നടന്ന സംഭവങ്ങൾ ആശാവഹമല്ല. മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. സ്വതന്ത്ര മാധ്യമപ്രവർത്തനം ഉറപ്പാക്കുമെന്നും TS താക്കൂർ പറഞ്ഞു. കേരള പത്രപ്രവർത്തക യൂണിയൻ ഭാരവാഹികളുടെ നിവേദനം പരിഗണിച്ചാണ് നടപടി. 2 ദിവസമായി ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മീഡിയ റൂം പൂട്ടിയത്.
പൊതുസ്ഥലത്ത് വെച്ച് സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന ആരോപണം നേരിടുന്ന ഗവൺമെന്റ് പ്ലീഡറെ സംബന്ധിച്ച വാർത്ത നൽകിയതോടെയാണ് അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഹൈക്കോടതി വളപ്പിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അനിഷ്ട സംഭവങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണെന്ന് SSF. നീതിന്യായ സംവിധാനത്തിന്റെ ഭാഗമായവരാണ് ഈ അക്രമത്തിന് മുതിർന്നതെന്നാണ് ഏറ്റവും ലജ്ജാകരമായ കാര്യം. നിയമം പഠിച്ചവരും നിയമവാഴ്ച ഉറപ്പാക്കാൻ ബാധ്യതപ്പെട്ടവരുമാണ് അഭിഭാഷക സമൂഹം. വേലി തന്നെ വിള നശിപ്പിക്കുന്ന കാഴ്ചയാണ് കൊച്ചിയിൽ കണ്ടത്. ഗവൺമെന്റ് പ്ലീഡർക്കെതിരെ യുവതി നൽകിയ പരാതി അന്യായമെങ്കിൽ അത് നിയമപരമായി നേരിടുകയാണ് വേണ്ടത്. അതിനുപകരം സംഭവം റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളെ തെരുവിൽ നേരിടുന്ന ആഭാസം അംഗീകരിക്കാനാവില്ലെന്നും SSF അഭിപ്രായപ്പെട്ടു. തങ്ങൾ ജീവിതവൃത്തിയായി സ്വീകരിച്ച നിയമത്തിൽ തങ്ങൾക്ക് വിശ്വാസമില്ലെന്ന തുറന്ന പ്രഖ്യാപനമായി മാത്രമേ അഭിഭാഷകരുടെ അക്രമത്തെ വിലയിരുത്താനാവൂ. ജനാധിപത്യ മാർഗങ്ങളിലൂടെയും നിയമപരമായും പ്രതിഷേധിക്കാൻ രാജ്യത്തെ ഏത് പൌരന്മാരെയും പോലെ അഭിഭാഷകർക്കും അവകാശമുണ്ട്. അത് വിനിയോഗിക്കുന്നതിന് പകരം മാധ്യമങ്ങളെ കായികമായി നേരിട്ടവർ കോട്ടഴിച്ചുവെച്ച് ജുഡീഷ്യൽ സംവിധാനത്തിന്റെ അന്തസ്സ് കാക്കണം. അഭിഭാഷകരാണ് എന്നതിനാൽ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച കുറ്റവാളികൾ രക്ഷപ്പെടരുത്. പ്രശ്നത്തിൽ ബാർ കൌൺസിൽ ഇടപെട്ട് അക്രമം കാട്ടിയ അഭിഭാഷകർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും SSF ആവശ്യപ്പെട്ടു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. SSF മക്കൾ ഞങ്ങൾ ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിന്റെ വഴി. SSF മക്കൾ ഞങ്ങൾ ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിന്റെ വഴി. സംസ്കാരത്തിൻ ഭദ്രത കാക്കാൻ കൈകൾ കോർക്കു സോദരരെ, സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ പടയണി ചേരു സോദരരെ. സംസ്കാരത്തിൻ ഭദ്രത കാക്കാൻ കൈകൾ കോർത്തു സോദരരെ, സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ പടയണി ചേരു സോദരരെ. അടിമത്തത്തിൻ ചങ്ങല പൊട്ടി ചുണരാം നമുക്ക് ഗതിവേഗം, അധർമ്മക്കോട്ട തകർത്തെറിയാമിനി ഒത്തൊരുമിക്കു അതിവേഗം. SSF മക്കൾ ഞങ്ങൾ ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. മടവൂരി CM സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന CM വലുല്ലാഹിയുടെ 26-ാമത് ആണ്ട് നേർച്ച സമാപിച്ചു. സമാപന സമ്മേളനം കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ഉദ്ഘാടനം ചെയ്തു. വിഷയങ്ങളും ഉൾക്കൊള്ളാൻ, എല്ലാറ്റിലും പ്രതിവിധി കണ്ടെത്താൻ, ഏത് കാര്യങ്ങളും മറയാൻ, ഏതിനും പ്രതികരിക്കാൻ, ആരെയും സഹായിക്കാൻ, ആരെയും രക്ഷപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു തആല ഏൽപ്പിച്ചവരാണല്ലോ. അതുകൊണ്ടല്ലേ വഅല്ലമ ആദമ അസ്മാഅ കുല്ലഹ. ഇന്ന് ധാരാളം സയന്റിസ്റ്റുകൾ ലോകത്തുണ്ട്, ധാരാളം സാങ്കേതിക വിദ്യകളുണ്ട്. ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെയും എല്ലാ ഭാഷയിലുമുള്ള എല്ലാ പേരും പറയാൻ ലോകത്ത് ഒരു ശാസ്ത്രജ്ഞനും കഴിയില്ല. KMIC ചെയർമാൻ സയ്യിദ് യൂസുഫ് ജിലാനി വലത്തൂർ അധ്യക്ഷത വഹിച്ചു. അവർക്കും CM ഒരുവിധാനെ നന്നായിട്ടറിയാം. അവർ കണ്ടിട്ടുമില്ല, കുട്ടിക്കാലത്ത് പോലും വന്നിട്ടുമില്ല. എങ്കിൽ തന്നെയും CM ഒരുവിധാന്റെ സർവ്വകഥകളും ജീവിത ചരിത്രം മുഴുവൻ കാണാപ്പാടമാണ് എല്ലാവരും എടുക്കലും. അവരുടെ ചരിത്രം അങ്ങനെയാണ്. ഇവിടെയൊക്കെ സാധാരണക്കാരായ നമുക്ക് കണ്ടിട്ട് പരിചയമാണ്. CM ഒരുവിധാക്ക് ഒരാളും കണ്ട പരിചയം വേണ്ട, എല്ലാം പരിചയമാണ്. ഈ ലോകത്തുള്ള സർവ്വകാര്യങ്ങളും പൊന്മുട ഉസ്താദിനോട് പറഞ്ഞു, അദ്ദേഹത്തിന് കുട്ടികളുണ്ടാവില്ല. ഡോക്ടർമാർ ആധുനിക ശാസ്ത്രീയ സാങ്കേതിക വിദ്യകളുകൊണ്ട് മക്കളുണ്ടാവില്ല എന്ന് വ്യക്തമാണ് കുറെ കാലമായി. CM അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് 2 പെൺകുട്ടികൾ ഉണ്ടാവുന്നത്. അപ്പൊ ലോകത്ത് എവിടെയാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത്, എവിടെയാണ് അവർ ഉണ്ടായിരുന്നത്, എങ്ങനെ ഐഡന്റിഫൈ ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു.
അതിൽ രണ്ടാമത്തെ മകളാണ് ഉസ്താദിന്റെ റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദിന്റെ മോൻ ഒഫാത്തായ അബ്ദുറഹ്മാൻ കല്യാണം കഴിച്ചത്. അവരെ ഉയ്യാപ്പെടുത്തായിരുന്നു, ഉസ്താദിന്റെ മകനായിരുന്നു. മഹാനായ ഷെയ്ഖുന സിയമിറുല്ലാഹി തങ്ങൾ ആത്മീയ ഭരണാധികാരിയാണെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ പറഞ്ഞു. മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ മസായിഖ് അഷ്ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കറുൽ മടവൂരി ഖദ്ദസല്ലാഹു സിറഹ് വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ, ബഹുമാനപ്പെട്ടവർ ഇവിടെ ആത്മീയമായി ഭരണം നടത്തുന്ന ഒരു ഭരണാധികാരിയാണ്, അതിനാർക്കും സംശയം വേണ്ട. സംശയിച്ചാൽ അവൻ പരാജയപ്പെട്ടു പോകും. ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി അവർകൾ ഒന്നാം നമ്പർ ഭരണാധികാരി. എന്തിനെയാണ് ഭരിക്കുന്നത്? ആത്മാവിനെ. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിനെ ഭരിക്കുകയും ഈ ആത്മാവിൽ മഹബത്തും ഈമാനും ഇട്ടുതരികയും ചെയ്യുന്നതിന്. ഹിഫ്ളുൽ ഖുർആൻ കോളേജിന്റെ ശിലാസ്ഥാപനം സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ നിർവഹിച്ചു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇങ്ങനെ തുടരെ തുടരെ വരാം. അതിന്റെ ഇടയ്ക്ക് മാസിയത്തുകൾ ഇടയ്ക്ക് വരാതെ ഒരു താഴത്തിന്റെ ശേഷം വേറൊരു താഴത്ത് ഇങ്ങനെ മുത്തവാരിയായ താഴത്ത് വരുന്ന അക്കൂട്ടക്കാര് മുക്കറബീങ്ങളാണ്, ഉലിയാക്കന്മാരാണ്. അങ്ങനത്തെ ആളായിരുന്നു മഹാനായ സി എം വരിയുള്ള. അദ്ദേഹത്തിന്റെ സംസാരം അടുത്തുള്ള സംസാരമായിരുന്നു. പ്രവൃത്തിയും ഒരു മുങ്കരാത്തൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു തആലാനെ എപ്പോഴും ഹൃദയം കൊണ്ട് കാണുന്നവർക്കുള്ള ചിന്തയും സംസാരമായിരുന്നു. മുൻ കേന്ദ്രമന്ത്രി സി എം ഇബ്രാഹിം സാഹിബിന്റെ പ്രസംഗം സദസ്സിനെ ആവേശഭരിതമാക്കി. മഹാനായ ഷെയ്ഖുന സി എം അലുല്ലാഹിയെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവർ അംഗീകരിച്ചവരെയും അംഗീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മടൂർ ഷെയ്ഖിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറുൽ അസീസ് എ പി അബൂബക്കർ മുസ്ലിയാർ ഈ എല്ലാ മഹാന്മാരെ നിങ്ങൾ അംഗീകരിക്കേണ്ടത് വരും. അതല്ലാണ്ട് പെട്ടി ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാൽ കുറെ ദിവസം ഉണ്ടാവൂല. അതിന്റെ കാലം അടുത്ത് എത്തിപ്പോ. അതുകൊണ്ട് നിങ്ങൾ നല്ല മട്ടത്തിൽ തന്നെ ഇത് കൊണ്ടുപോകണമെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ നടത്തി. തുടർന്ന് നടന്ന ദിക്റുദുവ ആത്മീയ സമ്മേളനത്തിന് പി കെ എസ് തങ്ങൾ തലപ്പാറ, യു കെ അബ്ദുൽ മജീദ് മുസ്ലിയാർ, മുഹമ്മദ് ബാക്കവി എരുമക്കൊല്ലി തുടങ്ങിയവർ നേതൃത്വം നൽകി. സേവന പ്രവർത്തനങ്ങളിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കിയ ടി കെ അബ്ദുറഹ്മാൻ ബാക്കവിയെ സി എം സെന്റർ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് ആദരിച്ചു. നേരത്തെ നടന്ന മുഹിബുകളുടെ സംഗമത്തിൽ സി എം വലുല്ലാഹിയെ സ്നേഹിക്കുന്ന നിരവധി പേർ അനുഭവങ്ങൾ പങ്കുവച്ചു. ഇ കെ ഹുസൈൻ മുസ്ലിയാർ പറമ്പിൽ ഹാഫിൽ അബൂബക്കർ സക്കാഫി സി എം മുഹമ്മദ് അബൂബക്കർ സക്കാഫി സംബന്ധിച്ചു. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. വൈകിട്ട് നടന്ന ഷാദുലി റാത്തിബിന് സി പി ഷാഫി സക്കാഫി, അബ്ദുൽ ലത്തീഫ് സക്കാഫി മമ്പുറം തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ സ്വദേശവൽക്കരണത്തിന്റെ ഭാഗമായി നാട്ടിൽ മടങ്ങിയെത്തിയവർക്ക് പ്രായോഗികമായ പുനരധിവാസ പദ്ധതി നടപ്പാക്കണമെന്ന് മർക്കസ് അലുംനൈ പ്രവാസി മീറ്റ് ആവശ്യപ്പെട്ടു. ചെറുകിട നിക്ഷേപ പദ്ധതികൾ, പലിശരഹിത വായ്പകൾ, തൊഴിൽ മേഖലയിൽ മുൻഗണന എന്നിവ ലഭ്യമാക്കണമെന്നും പ്രവാസി മീറ്റ് ആവശ്യപ്പെട്ടു. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ വികസനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ഉദ്യോഗസ്ഥ വ്യവസായ ലോബികളുടെ നീക്കങ്ങളെ പ്രതിരോധിക്കുന്നതിന് വ്യോമയാന മന്ത്രാലയം, എയർപോർട്ട് അതോറിറ്റി തുടങ്ങിയവയിൽ സംസ്ഥാന സർക്കാർ സജീവമായി ഇടപെടണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ജി സി സി രാജ്യങ്ങളിൽ പ്ലസ് ടുവിന് ശേഷം ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ഇല്ലാത്ത സ്ഥലങ്ങളിൽ പ്രമുഖ സർവകലാശാലകളുടെ ഓഫ് ക്യാമ്പസുകളും വിദൂര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഏർപ്പെടുത്തണമെന്നും പ്രവാസി മീറ്റ് യോഗം ആവശ്യപ്പെട്ടു. മർക്കസ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് ജനറൽ മാനേജർ സി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് സൈനുൽ ആബിദ് ജീലാനി, അബ്ദുറഹ്മാൻ ഇടക്കുനി, അക്ബർ ബാദ്ഷാ സക്കാഫി, ജലീൽ കണ്ണമംഗലം, റഹീം ചാവക്കാട്, ഉസ്മാൻ മാവൂർ, ഷിഹാബ് മമ്പുറം, പി വി സി അബ്ദുറഹ്മാൻ, ഉസ്മാൻ മുക്കം, സി കെ മുഹമ്മദ്, സലാം ഷാ തുടങ്ങിയ പ്രമുഖർ സംബന്ധിച്ചു.
പൊതുപ്രവർത്തകർക്കും കുടുംബത്തിനുമെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ അപവാദം പ്രചരിപ്പിച്ച ചേളാരി വിഭാഗം നേതാവ് നാസർ ഫെസിക്കൂടത്തായിക്കെതിരെ വ്യാപക പ്രതിഷേധം. കോൺഗ്രസ് മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗമായ കേന്ദ്ര സർക്കാർ ജീവനക്കാരനെതിരെ കൂടത്തായി ഫൈസി സോഷ്യൽ മീഡിയയിൽ എഴുതിയ കുറിപ്പിനെതിരെയാണ് നാട്ടുകാർ രംഗത്തെത്തിയത്. പിതാവിന്റെ ഒരു നന്മയും കിട്ടാത്ത കുടുംബം കലക്കിയാണെന്നും എന്ത് പിരിവിന് പോയാലും 20 രൂപ മാത്രമാണ് നൽകുക എന്നും പറഞ്ഞാണ് കുറിപ്പ് തുടങ്ങുന്നത്. ആളെ മനസ്സിലാകാൻ ജോലിക്കൊപ്പം വ്യക്തിത്വത്തെ അവഹേളിക്കുന്ന വാക്കുകളുമാണ് ഉപയോഗിച്ചത്. മഹല്ല് കമ്മിറ്റിയിൽ കയറിപ്പറ്റാൻ കുറച്ചുനാൾ പള്ളിയിൽ വന്നു, ഇപ്പോൾ പള്ളിയിൽ കാണാറില്ല. എല്ലാ പാർട്ടിയിലും കുടുംബത്തിന്റെ സ്വാധീനമുണ്ടാക്കാൻ കോൺഗ്രസിൽ നിൽക്കുകയാണ് തുടങ്ങിയ പരാമർശങ്ങളാണ് ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും പ്രചരിപ്പിച്ചത്. ചേളാരി സമസ്തയുടെ വാഗ്ദാവായി പ്രത്യക്ഷപ്പെടുന്ന ഫൈസിക്കെതിരെ നാട്ടുകാർ രംഗത്തെത്തിയപ്പോൾ ഫേസ്ബുക്കിൽ നിന്നും കുറിപ്പ് നീക്കം ചെയ്തെങ്കിലും ഇതിന്റെ സ്ക്രീൻ പ്രിന്റ് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെയും കുടുംബത്തെയും അവഹേളിക്കുന്ന കുറിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള നീക്കത്തിൽ കോൺഗ്രസ് കൂടത്തായി വാർഡ് കമ്മിറ്റി പ്രതിഷേധിച്ചു. സമാധാനത്തോടെ കഴിഞ്ഞുവരുന്ന പ്രദേശവാസികൾക്കിടയിൽ വിഭാഗീയതയും സ്പർദ്ധയും വളർത്തുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങളെ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് യോഗം ആഹ്വാനം ചെയ്തു. സോഷ്യൽ മീഡിയകളിൽ ഏറെക്കാലമായുള്ള ഇത്തരം അപവാദ പ്രചാരണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ യോഗം തീരുമാനിച്ചു. ബ്ലോക്ക് സെക്രട്ടറി പി പി കുഞ്ഞായിൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ടി സദാനന്ദൻ, കെ പി അഹമ്മദ്കുട്ടി, കോയക്കുട്ടി, ഹമീദ് ശ്രീകുമാർ പ്രസംഗിച്ചു. ഒരാഴ്ചയായി മർക്കസിൽ നടന്നുവരുന്ന ഗൾഫ് സംഘമങ്ങൾക്ക് ഉജ്ജ്വല സമാപ്തി. സൌദി അറേബ്യ, ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, യുഎഇ, ഒമാൻ എന്നീ രാഷ്ട്രങ്ങളിലെ മർക്കസ് കമ്മിറ്റികളുടെ പ്രതിനിധികളും പ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിച്ചു. ജിസിസി രാഷ്ട്രങ്ങളിലെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം മർക്കസ് കമ്മിറ്റികൾ സ്ഥാപിക്കാനും പ്രവർത്തനം വിപുലപ്പെടുത്താനും തീരുമാനിച്ചു. ഗൾഫ് പ്രവാസികളോട് വിമാന കമ്പനികളും ഉദ്യോഗസ്ഥരും കാണിക്കുന്ന വിവേചനം അവസാനിപ്പിക്കണമെന്നും സംഗമം ആവശ്യപ്പെട്ടു. സമാപനത്തോടനുബന്ധിച്ച് നടന്ന യുഎഇ പ്രവർത്തകരുടെ സംഗമം വി പി എം ഫൈസി വില്യാപ്പള്ളിയുടെ അധ്യക്ഷതയിൽ സി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ പ്രാർത്ഥന നിർവഹിച്ചു. ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസ്ഹരി ആമുഖ പ്രഭാഷണം നടത്തി. മർസൂഖ് സൈദി, പി വി അബൂബക്കർ മൌലവി, സലാം സക്കാഫി വള്ളലശ്ശേരി, സലാം സക്കാഫി എരഞ്ഞിമാവ്, മൂസ കിണാശേരി, എം അബ്ദുള്ള മുസ്ലിയർ, സെയ്ദലവി സക്കാഫി തുടങ്ങിയവർ സംബന്ധിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോടതി വളപ്പിൽ അഭിഭാഷകരുടെ അക്രമം മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണെന്ന് എസ് എസ് എഫ്. മർക്കസ് ഗൾഫ് സംഗമങ്ങൾക്ക് ഉജ്ജ്വല സമാപനം. പ്രവാസി പുനരധിവാസ പദ്ധതിക്ക് വേഗം കൂട്ടണമെന്ന് മർക്കസ് അലുംനൈ. 29 ഉദ്യോഗസ്ഥരുമായി ഇന്ത്യൻ വ്യോമസേനാ വിമാനം കാണാതായി. പൊതുപ്രവർത്തകർക്കും കുടുംബത്തിനുമെതിരെ അപവാദം പ്രചരിപ്പിച്ച് ചേളാരി വിഭാഗം നേതാവിന്റെ ഫെയ്സ്ബുക്ക് പോസ്റ്റ്. മുൻമന്ത്രി കെ ബാബു പദവി ദുരുപയോഗം ചെയ്തു, തെളിവുമായി വിജിലൻസ് എഫ്ഐആർ. മടവൂർ സീമലുല്ലാഹി ആണ്ട് നിർച്ചക്ക് പ്രൌഢോജ്വല സമാപനം. സുരക്ഷാ വീഡിയോ എ എ പി എം പി ഫേസ്ബുക്കിലിട്ടു, പാർലമെന്റ് സ്തംഭിച്ചു. ഹൈക്കോടതി മീഡിയ റൂം തുറക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം. ഇതോടെ കെ എം ഐ സി ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം കെ എം ഐ സി ന്യൂസ് ടൈം @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.